നീ ഞാൻ പറയുന്നത് അനുസരിക്കുകയില്ല, എന്നോട് സഹായിക്കുകയില്ല. ഞാനൊരു മോഡൽ വൈഫാണ്, ഭർത്തൃപാദങ്ങളിൽ തൊട്ട് വന്നിരിക്കുന്ന പഴഞ്ചൻ ഭാര്യയല്ല. നമ്മൾ വെറും സുഹൃത്തുക്കൾ മാത്രമാണ്. എനിക്ക് ഇന്ന് തത്വചിന്തകളൊന്നും കേൾക്കാൻ സമയമില്ല. നിന്റെ അച്ഛനോട് 3 ലക്ഷം രൂപ വയ്ക്കാൻ കഴിയുമെന്ന് അറിഞ്ഞാൽ മതി. നിങ്ങളുടെ അമ്മയുണ്ടല്ലോ ആ പിശുക്ക് സ്ത്രീ, എന്നോട് കടമായി ചോദിച്ചാൽ ഞാൻ രൂപ കൊടുക്കാം, പിന്നെ അവരെന്നെ വക വയ്ക്കുമല്ലോ. നീ പണം കൊണ്ടുവന്നതിന് ശേഷം ഞാൻ അമ്മയോട് പറയാം. ഈ അവസരത്തിൽ നീ എന്നെ കൈപിടിയരുത് പ്ലീസ്. നീ എന്റെ ഹണിയല്ലേ. ഏത് റാസ്കല്? ആ ഇതുവരെ വന്നില്ല, ആ ഇപ്പം വന്നു. കാര്യം മനസ്സിലാക്കിക്കൊണ്ട് എന്നിങ്ങനെ കളിയാക്കാണ് ഗോപാല. ആ എന്ത് പറ്റി? നിന്റെ അസിസ്റ്റന്റ് എന്നെ കൊലച്ചറി എഴുതിയോ, എന്റെ മകളെ തട്ടിക്കൊണ്ടുപോയി. നമ്മൾ ആലോചിച്ചിരുന്ന വേണ്ട. അപ്പൊ ലാഭമായല്ലോ. ചവത്തെ കുത്താറ് ഗോപാല. എന്നാ ഒരു കാര്യം ചെയ്യും, കാവൂലൊന്നും ചെലവാക്കാതെ ആ ഭൂതഗണങ്ങളെയൊക്കെ ഒന്ന് ജപിച്ചങ്ങ് വിട. ആ ചെറുക്കനെയും പെണ്ണിനെയും പിടിച്ച പിടിയാലേക്ക് കൊണ്ടുവരും. ഞാൻ വിചാരിച്ചാൽ അവരെ തീയിട്ട് പുകയ്ക്കാം, അതിനുള്ള വേല എനിക്കറിയാം. ഏ ഒരു കഷ്ടമല്ല. ഒരു കാര്യം ചെയ്യും, ആ പുണ്ടരീകാക്ഷ കവചം കൊണ്ടല്ലോ അതൊന്ന് ജപിച്ചു വിടാമ പോയ വഴിയെ. എന്നാ ഞാൻ ചെല്ലട്ടെ ഗോപാല. ആ ചെല്ല്. ഇനി മന്ത്രം മാത്രമേ രക്ഷയുള്ളൂ. ആ